കാസർഗോഡ് നിന്ന് തന്നെയാണ് അടുത്ത റിപ്പോർട്ടും. കൊച്ചി മോഷണ പരമ്പരയിൽ നടുങ്ങി നിൽക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വീട്ടമ്മയെ ആക്രമിച്ചുകൊണ്ടാണ് മോഷണം നടന്നത്. കാഞ്ഞങ്ങാടാണ് സംഭവം ഉണ്ടായത്. വീട്ടമ്മയെ ആക്രമിച്ച് ആഭരണവും പണവും കവരുകയായിരുന്നു. കഴുത്തിൽ കേബിൾ മുറുക്കി ബോധരഹിതയാക്കിയാണ് കവർച്ച നടത്തിയത്. 9 പവൻ സ്വർണവും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവുമാണ് മോഷണം പോയത്. കാസർഗോഡ് 1 മാസത്തിന് നടക്കുന്ന 4-ാമത്തെ മോഷണമാണ് ഇത്. വേലേശ്വരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് വേലായുധന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 5:30 മോട്ടോർ ഓണാക്കുന്നതിനായി വേലായുധന്റെ ഭാര്യ ജാനകി പുറത്തിറങ്ങിയിരുന്നു. ഈ സമയത്ത് കഴുത്തിൽ കേബിൾ മുറുക്കി ജാനകിയെ ബോധരഹിതയാക്കി മോഷ്ടാക്കൾ വീടിനകത്ത് കയറി. ഉറക്കമുണർന്ന വേലായുധനാണ് ജാനകി ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത്. ഞാൻ 5:30 പുറത്തിറങ്ങിയിട്ട് അവിടെ വന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ വീട് കിടക്കുന്നത്. അപ്പോൾ തന്നെ ഈ പീഡിയിൽ തയ്യാറെ വിളിച്ച് അയാൾ ഓടി വന്നു. അതിന് ആൾക്കാരെല്ലാം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ വിചാരം ഇവൾക്ക് BP കൊളസ്ട്രോളിലുണ്ട്, അതുകൊണ്ടാണ് വിചാരിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ കൊണ്ടല്ല, ഇതെന്തോ നിങ്ങൾ അറ്റംപ്റ്റ് എന്തോ ഉണ്ട്, കാരണം എന്തോ വയറിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ നല്ല ഇവിടുന്ന് മുതൽ ഇത്ര വരെ സ്കാറുണ്ട് തന്നെ ഇതായിട്ട് ഡോക്ടർ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. വീട്ടിൽ ഇവർ 2 പേർ മാത്രമാണ് താമസിക്കുന്നത്. രാവിലെ ജാനകി ഉണർന്ന് പുറത്തിറങ്ങുന്ന കാര്യം അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നിഗമനം. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാഞ്ഞങ്ങാട് DYSP അന്വേഷണ ചുമതല. ചീമേനിയിൽ റിട്ടയർഡ് അധ്യാപികയെ കവർച്ചാ സംഘം കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് വീണ്ടും സമാനമായ സംഭവം നടന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.